അങ്ങനെ പുതുപ്പള്ളിയിലെ യുദ്ധം അവസാനിക്കുമ്പോൾ പുതുപ്പള്ളിയുടെ സ്വന്തം കുഞ്ഞുഞ്ഞിന്റെ മകൻ ചാണ്ടിയുമ്മൻ തന്റെ കന്നി അംഗത്തിൽ അപ്പനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളുടെ കഴുത്തുമായി തെരഞ്ഞെടുപ്പിനിറങ്ങിയ ചാണ്ടിയുമ്മന് പിതാവിനോടുള്ള സ്നേഹം പുതുപ്പള്ളിക്കാർ വോട്ടായി തിരികെ നൽകി എന്ന് വേണം പറയാൻ. വാക്കിലും നോക്കിലും ശൈലിയിലും ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിച്ച 53 വർഷം ഉമ്മൻചാണ്ടിയെ ചേർത്ത് പിടിച്ച പുതുപ്പള്ളി ഇതാണ് ഞങ്ങളുടെ ജൂനിയർ കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞ് ചാണ്ടിയുമ്മന് മിന്നുന്ന വിജയം സമ്മാനിക്കുകയും ചെയ്തു. പുതുപ്പള്ളിയിൽ വിജയത്തിനായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ച UDF ടീം കരുത്തും കാട്ടിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ജനം തള്ളിയെന്നാണ് കരുത്തുറ്റ ജയം തെളിയിക്കുന്നതും. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ മീനടത്തും അയർക്കുന്നത്തും മാത്രമാണ് UDF ഭരണം. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം 9044 കുറഞ്ഞിരുന്നെങ്കിലും മണർക്കാട് ഒഴികെ 7 പഞ്ചായത്തുകളിൽ UDF ലീഡ് നേടിയിരുന്നു. ഇത്തവണ എല്ലാ പഞ്ചായത്തുകളിലും ആധിപത്യം നേടാൻ ചാണ്ടിയുമ്മന് സാധിച്ചു. 37,719 വോട്ടുകൾക്കാണ് ചാണ്ടിയുമ്മൻ CPMലെ ജേക്സി തോമസിനെ പരാജയപ്പെടുത്തിയത്. ചാണ്ടിയുമ്മൻ 80,144 വോട്ടും ജേക്സി തോമസ് 42,425 വോട്ടും BJP സ്ഥാനാർത്ഥി ലിജിൻ ലാൽ 6,558 വോട്ടും നേടി. ഉമ്മൻചാണ്ടിയോട് 2 തവണ പരാജയപ്പെട്ട ജേക്ക് ചാണ്ടിയുമ്മന് മുന്നിലും പരാജയപ്പെട്ടു. 9,044 എന്ന ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ചാണ്ടിയുമ്മൻ 37,719 ഉയർത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 63,372 വോട്ടാണ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചത്. ജേക്കിന് 54,328, BJPയുടെ എൻ ഹരിക്ക് 11,694 വോട്ടുമാണ് ലഭിച്ചിരുന്നത്. LDFന് 11,903 വോട്ട് ഇത്തവണ കുറയുകയും ചെയ്തു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കൃത്യതയോടെയായിരുന്നു UDFന്റെ തുടക്കം. 3 മണിക്കൂറിനുള്ളിൽ ചാണ്ടിയുമ്മന്റെ പേര് പ്രഖ്യാപിച്ച ഉടൻ തന്നെ പ്രധാന UDF നേതാക്കൾ മണ്ഡലത്തിൽ ക്യാമ്പും ചെയ്തു. പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാക്കളും നേരിട്ട് DCC നേതൃയോഗങ്ങളിലും പ്രാദേശിക നേതാക്കളുടെ യോഗങ്ങളിലും പങ്കെടുത്തു. സജീവമല്ലാത്ത ബൂത്തുകൾ പുനഃസംഘടിപ്പിച്ചു. UDF പ്രവർത്തകർ പ്രചാരണത്തിനായി എല്ലാ വീടുകളിലും എത്തിയെന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഒരു DCCക്ക് ഒരു പഞ്ചായത്തിന്റെ ചുമതല വീതം നൽകുന്ന പരീക്ഷണവും ഇവിടെ നടത്തി. 300 കുടുംബയോഗങ്ങൾ വരെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചികിത്സ സംബന്ധിച്ച ആരോപണങ്ങൾ CPM നേതൃത്വം ഉയർത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയും കുടുംബവും അതിനെ ഒറ്റക്കെട്ടായി നേരിട്ടു. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചതിനു ശേഷവും ഉമ്മൻചാണ്ടിയെ CPM വേട്ടയാടുകയാണെന്ന UDF തിരിച്ചടിച്ചതോടെ പോരാട്ടവും കടുത്തു. പ്രചാരണത്തിൽ കോൺഗ്രസിന് മേൽക്കൈയുമുണ്ടായി. സൈബർ ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാനുമായി. പ്രചാരണ രംഗത്ത് CPMന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കുകയെന്നത് കോൺഗ്രസിന് പതിവില്ലാത്തതാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേതുപോലെ പ്രചാരണം പിഴവില്ലാതെ പൂർത്തിയാക്കാനായത് UDFന് വലിയ നേട്ടമായി എന്ന് വേണം പറയാൻ. തൃക്കാക്കരയിൽ PT തോമസിന്റെ ഭൂരിപക്ഷം 14,329 നിന്ന് ഉമ്മാ തോമസ് 25,016 ഉയർത്തിയെങ്കിൽ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം ചാണ്ടിയുമ്മൻ 9,044 നിന്ന് 36,454 ഉയർത്തിയിട്ടുണ്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുമ്പോൾ അപ്പയുടെ മകൻ എന്നത് മാത്രമായിരുന്നില്ല യൂത്ത് കോൺഗ്രസ് ഔട്ട് റീച്ച് സെൽ ദേശീയ ചെയർമാൻ ചാണ്ടിയുമ്മന്റെ മേൽവിലാസം. 130 ദിവസം 3,570 കിലോമീറ്റർ ഇന്ത്യ നടന്നുകണ്ടതിന്റെ അനുഭവ സമ്പത്ത് ചാണ്ടിയുമ്മനുണ്ടായിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ തന്റെ വിജയം ഉമ്മൻചാണ്ടിയുടെ 13-ാം ജയമാണെന്നാണ് ചാണ്ടിയുമ്മൻ ആദ്യമായി പ്രതികരിച്ചത്. അപ്പയോടുള്ള പുതുപ്പള്ളിക്കാരുടെ സ്നേഹത്തിന് വലിയ നന്ദിയും ചാണ്ടിയുമ്മൻ പറഞ്ഞു.